നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ജ്യൂസിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് ചെറുപഴവും അതുപോലെ തന്നെ അരി വറുത്ത് പൊടിച്ചതും ചേർത്തിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അത് നമ്മുടെ ജ്യൂസിനായിട്ട് ഞാനിവിടെ ഒരു ബൗള് അരി എടുത്തു വെച്ചിട്ടുണ്ട് പുഴുങ്ങലരിയോ ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി ഇത് നന്നായി കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊരു ചീനച്ചട്ടിയിലോ മൺചട്ടിയിലോ അങ്ങനും ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ അരി വളർന്നു വരുമ്പോൾ പൊട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കാം കേട്ടോ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് എല്ലാം പൊട്ടിക്കഴിഞ്ഞ് നന്നായി ഇതുപോലെ നമുക്ക് വറർന്ന് കിട്ടും അപ്പോൾ അതാണ് അരി ഇവിടെ നന്നായിട്ട് നമ്മൾ വറന്ന് വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വറന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്കിതിവിടെ ഒന്ന് എടുത്ത് വെക്കാം ഇനി നമ്മുടെ ജ്യൂസിലേക്ക് വേണ്ടത് പഴമാണ് അപ്പോൾ അതാ ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറുപഴമാണ് പാളയംകൊടനല്ല കേട്ടോ പാളയംകൊടൻ ഒഴിച്ച് ബാക്കി ചെയ്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതാ ഈ ഒരു അഞ്ച് പത്ത് പഴം ഞാനിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ബൗള് മധുരത്തിനാവശ്യമായ ശർക്കരയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ശർക്കര ശർക്കരയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ ശർക്കര നീരാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വറുത്ത് വെച്ച ഇല്ലേ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം നമുക്ക് ഈ അരിയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ അരി ഒട്ടും തരിയില്ലാതെ തന്നെ നന്നായി അടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരി പൊടിച്ച അതേ മിക്സിയിൽ തന്നെ കഴുകേണ്ട ആവശ്യമില്ല അതേ മിക്സിയിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ അതേ മിക്സിയിലേക്ക് തന്നെ നമ്മുടെ പഴമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ പഴവും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് നമ്മുടെ പഴം അടിച്ചെടുത്തിട്ട് വരാം ഒപ്പം തന്നെ നമുക്കിതിലേക്ക് നമ്മൾ മധുരത്തിനാവശ്യമായ ശർക്കര നീരും ചേർത്ത് കൊടുക്കാം അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം ബാക്കി അപ്പോൾ നമ്മുടെ മധുരം ആവശ്യത്തിനാവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പം അതാ നമ്മുടെ പഴം നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടിയിലെ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പൊടിയെ നമുക്കിതിലേക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ അരിപ്പൊടി വീർത്ത് വരുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ അതാ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഈ ജ്യൂസ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് ഇവിടെ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് രണ്ട് മൂന്ന് ഗ്ലാസ് ആയാലൊക്കെയുള്ള ജ്യൂസ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഗ്ലാസ് എടുത്ത് നമ്മളെ ജ്യൂസ് അതിലേക്ക് പകർത്തി കൊടുക്കാം അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിൽ ഞാൻ ചെറുപഴം ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി അപ്പം അപ്പോൾ നമ്മുടെ ജ്യൂസ് നല്ല ലൂസിൽ അടിച്ചെടുക്കണം കേട്ടോ കാരണം നമ്മുടെ അരി കുതിരുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റാവും അപ്പം അതിനനുസരിച്ച് വെള്ളമൊഴിച്ച് അടിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയ ജ്യൂസാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നല്ല റെസിപ്പി പിന്നെ കാണാൻ